Hi friends, welcome back to Live and Cook. This recipe is very tasty. It is a mini crepe cake. We have to use some ingredients for a vegan. It is a tasty cake. But cake and we have to spend the same time on this cake. We have to go to this recipe. We have to put 2 meat in a bowl. ഇന്നതിലേക്ക് ഒരു അര ടീസ്പൂൺ വനില എസൻസും കാൽ കപ്പ് ഷുഗറുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ പൗഡേർഡ് ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ് ഈ നല്ലക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് 1/2 കപ്പോളം കേക്ക് ഫ്ലോർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കേക്ക് ഫ്ലോർ എന്ന് പറയുന്നത് ഒരു കപ്പ് മൈദ പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദ പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 പിഞ്ച് സാൾട്ട് ഇതെല്ലാം കൂടി നല്ല അരിച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്ന സമയം ഇത് കുറച്ചൊരു കട്ടിയിലാണ് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് 2 കപ്പോളം മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം അപ്പോൾ മിൽക്കും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കിട്ടുന്ന സമയം നല്ല ലൂസ് ആയിട്ട് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മളെ ബാറ്റർ ഉണ്ടാവുക നല്ലക്ക് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതിന് ശേഷം ഇതൊരു 30 മിനിറ്റ് അങ്ങനെ റീഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം മാത്രമേ ഇത് ചുട്ടെടുക്കുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തവ അല്ലെങ്കിൽ പെന്നോ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഡബിളായിട്ട് മടക്കിയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുത്ത് കിട്ടുന്നതാണ് അത്ര ടൈം മാത്രമേ നമ്മൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ബാക്കി മാവ് നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് അപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സ്ട്രോബെറി എസൻസ് ഫ്ലേവർ എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ലൈറ്റ് പിങ്ക് കളറ് കിട്ടും ഒരു ഭംഗിക്കും കൂടിയാണ് ആ സ്ട്രോബെറി കളേർഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഞാനിത് ആ ദോശ നമ്മ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ലെയർ ചെയ്തെടുക്കാം അതിന് നടുക്ക് ആയിട്ട് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് ഫുള്ളായിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊരു 30 മിനിറ്റ്സ് റീഫ്രിജറേറ്റ് ചെയ്യാം അപ്പോൾ ഹാഫ് ഇയർ 30 മിനിറ്റ്സ് ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മേലേക്കായിട്ട് ഞാനൊരു വിപ്പിംഗ് ക്രീമും അതേപോലെ ഫ്രഷ് ക്രീമും മെൽട്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിനി ക്രീപ്പ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് ബൈ ബൈ